ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും എളുപ്പത്തിലൊരു മുട്ട റോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയോ പത്തിരിയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ അന്നത്തെ ഈ ഒരു എഗ് വെച്ചുള്ള റെസിപ്പി തയ്യാറാക്കുന്നത്. വീഡിയോയിലോട്ട് പോകാം. ദിസ് തന്നെ സോണി ആൻഡ് വെൽക്കം ടു അവർ തന്നെ ആസ് വേൾഡ്. ഞാനിവിടെ ഒരു ഫ്രൈ ഫാനോ ഒരു ചട്ടിയോ എടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ പാനോ എടുത്ത് വെക്കാം. അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം കുറച്ച് ജീരകം, ഏലക്കായ രണ്ട് ഏലക്കായ, രണ്ട് ഗ്രാമ്പൂ, ഒരു ചെറിയ പട്ടയുടെ പീസ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവാള ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിനി പേസ്റ്റ് ആക്കിയിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. അതുപോലെ ഒരു പച്ചമുളക് എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില എടുക്കാം. ഈ എല്ലാ ചേരുവകളും നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് എല്ലാം ഒന്നും നല്ല പോലെ വഴന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സവാളയൊക്കെ പെട്ടെന്ന് വഴുന്നവരെ ലേശ ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ വഴുന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂണോളം മുളക് പൊടി, രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾ ഗരം മസാല, കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണോളം ഉപ്പ്, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ ലോ ഫ്ലെയിമിൽ തന്നെയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയും ഡ്രൈ ആയിട്ട് കാണുകയാണെങ്കിൽ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചേർക്കണില്ല, ഇത്തിരി വെളിച്ചെണ്ണ കുറവിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മളിട്ട് കൊടുക്കുന്നത് പൊടികളൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി വേണമെങ്കിൽ നമുക്ക് മിക്സിയിലടിച്ച് ജ്യൂസായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്രേവിക്ക് പ്രത്യേക ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം മൂത്ത്, തക്കാളിയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ മൂടി വെച്ച് ഇതുപോലെ വേവിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വാടി വരുന്നതായിരിക്കും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഗ്രേവിയുടെ ഒരു അളവനുസരിച്ചാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ നല്ല പോലെ വറ്റിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയ്ക്കും വറ്റിച്ചെടുക്കണ്ടെങ്കിൽ അതിന് ഉപ്പാട് തന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൽ ജസ്റ്റ് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങി ജസ്റ്റ് ഒന്ന് വരഞ്ഞ് വരഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഗ്രേവിയിലോട്ട് നമ്മുടെ എഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഗ്രേവി ഒക്കെ വറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും അതും എരിവും ഒക്കെ നോക്കാം. എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ കൂടുതലായിട്ടും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മുട്ട ഗ്രേവി ഇവിടെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇനി വേണമെങ്കിൽ നാളികേരപ്പാലോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് തീ ഓഫാക്കിയാൽ മതി. ഞാനിപ്പോൾ ഇത്രയേ ചേർത്തിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ണൂർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.